ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു അടയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാൻ മൂന്ന് വലിയ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി മാറ്റണം. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പാനിയാക്കി മാറ്റാം. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരളവിൽ ഒരു കപ്പ് മുഴുവനില്ല, കുറച്ച് ഒരു കപ്പിൽ കുറച്ച് കുറവ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ശർക്കരപ്പാനി ആക്കി മാറ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് തണുക്കാനായിട്ട് വെക്കുകയാണ്. ഇത് നന്നായിട്ട് തണുക്കണം. ഇനി ഞാൻ നമ്മളെ നേന്ത്രക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മിക്സിയിലിട്ട് അടിക്കാനുള്ളൊരു പാകത്തിന് ഞാൻ മുറിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ആ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. കഴിയുന്നത്ര ഇതേപോലുള്ള നാരുകളൊക്കെ എടുത്ത് മാറ്റുക. ഇനി ഞാനിതിന്ന് ഒരു അര കഷ്ണം നേന്ത്രപ്പഴത്തിൻ്റെ പകുതി, ഒരു പഴത്തിൻ്റെ പകുതി ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് ഫില്ലിങ്ങിൻ്റെ കൂടെ അരിഞ്ഞ് വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് മാറ്റി വെക്കുകയാണ്. ഇനി ഞാൻ ബാക്കിയുള്ള പഴമൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുക്കുകയാണ്. നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനൊന്ന് ചെറുതാക്കി കൊടുക്കുകയാണ്. അപ്പം നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ ഓർമ്മിക്കണം കേട്ടോ, അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം നമ്മളിവിടെ പഴമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയിലിട്ട് നമ്മുടെ നേരത്തെ തണുക്കാൻ വെച്ച ശർക്കരപ്പാനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതാ ഇത് അടിച്ച് നോക്കുകയാണ്. അപ്പോൾ ശർക്കരപ്പാനി ഇനിയും ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക. എനിക്ക് ആ പാനി മുഴുവനായിട്ട് ഒഴിക്കേണ്ടി വന്നിട്ടില്ല, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതൊന്ന് മുറുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളെ പാകത്തിനുള്ള ഒരു കൂട്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അധികം ശർക്കരപ്പാനി വെള്ളമാക്കിയാൽ ഇത് നമുക്ക് ഒരുപാട് അരിപ്പൊടി ചേർക്കേണ്ടി വരും. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, നിങ്ങൾ പാകത്തിന് നോക്കിയിട്ട് അത് ചെയ്യണം. ഒരുപാട് ശർക്കരപ്പാനി ഒഴിച്ച് അരക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം അരിപ്പൊടി. ആഡ് ചെയ്തിട്ട് ഞാൻ ഇനിയൊന്ന് നല്ലോണം യോജിപ്പിച്ച് നമ്മളെ പാകത്തിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇനി ഞാനിത് മാറ്റി വെക്കാണ് കേട്ടോ. ഇനി നമുക്ക് കൂട്ടുണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകിയതും നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അര പകുതി പഴം ഇതേപോലെ ചെറുതാക്കി ഞാൻ അരിഞ്ഞിട്ട് ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴിയുന്നതും ചെറുതാക്കിയിട്ട് പഴം അരിയാൻ നോക്കുക. അപ്പോൾ കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്ക ഇതേമാതിരി ഒന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ രണ്ട് ആണി ശർക്കരയാണ് ഇതേപോലെ ആക്കിയിട്ട് ചീക്കിയിട്ട് ഞാൻ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കൂട്ട്. ഇതൊന്ന് മിക്സ് ചെയ്താൽ നമ്മളെ കൂട്ട് ഇവിടെ റെഡിയാവും. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് മാറ്റി വെക്കണം. നമ്മളെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മളിത് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു ബോൾ വലിപ്പത്തിൽ നമ്മൾ ഈ മാവ് എടുത്തിട്ട്, അടയുടെ മാവ് എടുത്തിട്ട് ഒരു വാഴയിലയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് ഒരു വട്ടത്തിലിങ്ങനെ പരത്തിയെടുക്കുക. നമുക്ക് ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഏകദേശം ഈ ഒരു രൂപത്തിലിങ്ങനെ പരത്തിയെടുത്ത് കൊടുക്കുക. ഒരുപാട് കട്ടിയിൽ മാവ് ഇതേപോലെ പരത്തിയെടുക്കണ്ട, എന്നാലും വളരെ നേർമയിലും ആയി പോകണ്ട. ഏകദേശം ഈ ഒരു കട്ടിയിലൊക്കെ പരത്തിയെടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിങ്ങിലൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ നമ്മൾ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കിത് ആക്കിയെടുക്കാൻ പറ്റും. മാവിൻ്റെ കൂട്ട് ശരിയായിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് അരിപ്പൊടി ചേർക്കാൻ
നോക്കണ്ട, ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് അരിപ്പൊടിയാണ് ഈ ഏത്തപ്പഴത്തിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പം ഒരുപാട് അരിപ്പൊടി ചേർക്കരുത്. ഇനി ഞാൻ ആക്കി വെച്ച എല്ലാം സ്റ്റീം ചെയ്യാണ്. നമ്മൾ ആവി കയറ്റി ഒന്ന് വേവിപ്പിച്ചെടുക്കുകയാണ്. ഏകദേശം 35 മിനിറ്റ് ഞാനിത് വേവിപ്പിച്ചെടുക്കാൻ വേണ്ടി ടൈം എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ളത് കൊണ്ടാണ് അങ്ങനെ ആവുന്നത്. അപ്പം 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെന്തൊക്കെ ഒന്ന് നോക്കാം. ഏകദേശം കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്താൽ മാത്രമേ ഇത് തിന്നാനും നല്ല രസം ഉണ്ടാവുള്ളൂ, ചൂടിൽ കഴിക്കാൻ അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ കണ്ടില്ലേ, തണുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് തന്നെ ആയിട്ടുണ്ട് നമ്മളെ അട. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു, ബൈ ബൈ.